എല്ലാവർക്കും മൈ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടൊരു കുറുമയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം വ്യത്യാസമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എന്താണെന്ന് വെച്ചാൽ കളറൊക്കെ നല്ലൊരു ബ്രൈറ്റ് കളർ ആയത് കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുറുമയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഹീറോ. പക്ഷെ ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഇതിന്റെ രണ്ടിന്റെയും പകുതി വെച്ച് എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് രണ്ടും കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ രണ്ടിന്റെയും പകുതി ഭാഗം നല്ലതുപോലെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് കുക്കറിൽ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം, പിന്നെ ഇതിലേക്ക് ബീട്രൂട്ട് കൂടി. ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം, അത്രയും മതി, കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള നുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കണം. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ എന്താ വേണ്ടത്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 2 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ചതച്ചാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ അന്നേരം പറഞ്ഞുതരാം എത്ര ചേർക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ കഷ്ണം ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ വളരെ കുറച്ച് മിന്തി ലീവ്സും കൂടി ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പൊ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാനപ്പോ ഈ പൊട്ടറ്റോയും ബീട്രൂട്ടും ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇപ്പൊ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ചൂടാകട്ടെ പാൻ, അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ കുറുമയിലേക്ക് പെരിഞ്ജീരകമാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ ടേസ്റ്റ് നല്ലത്. അപ്പൊ 1/4 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകം. ചേർത്ത് കൊടുക്കാം, ഫ്ലെയിം നല്ല സിമ്മാക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങ് ബ്രൗൺ നിറമൊന്നും ആകണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പൊ ഞാൻ ഈ ചേർത്ത മുളക് എരിവില്ലാത്തതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തത്. അപ്പൊ ഇത്രയും ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ചെയ്യട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് മാത്രം ഗരം മസാല പൊടി, ഇത്രയും ചേർക്കുന്നുള്ളൂ 1 പിഞ്ച്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നോൺ സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ തുറന്നു കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അര ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, എങ്കിലേ കുറച്ച് ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വരണം. ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കട്ടെ. ഒന്ന് തിളച്ചു വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് എന്നിട്ട് പാകത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് മൂടി വെച്ചിട്ട് അതൊന്ന് തിളച്ചു വരട്ടെ. പെട്ടെന്ന് തന്നെ ഇത് തിളച്ചു വരും. എന്താണെന്ന് വെച്ചാൽ നമ്മള് ചൂടുവെള്ളം അല്ലേ ഒഴിച്ചത്, അത് കാരണം പെട്ടെന്ന് തന്നെ തിളച്ചു വരും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊന്നുകൂടി ഒന്ന് കുറുക്കി വരട്ടെ. അപ്പൊ തേങ്ങയുടെ ഒക്കെ ആ പച്ചമണം മാറിക്കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പത്തേക്കും കറിയും നന്നായിട്ടൊന്ന് കുറുകി വരും, തേങ്ങയുടെ പച്ചമണവും മാറിക്കിട്ടും. അപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് കുറുകി. അപ്പൊ ചപ്പാത്തിക്കൊക്കെ ഈ ഒരു പരുവാണ്, അധികം ചാറും ഇല്ല എന്ന കൊണ്ട് തന്നെ ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ബാക്കി ഉണ്ടായിരുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വ്യത്യാസമായിട്ട് ചപ്പാത്തിക്ക് ഒരു നേരം കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ കുറുമ ഉണ്ടാക്കി നോക്കാം. ബീട്രൂട്ടിന്റെ വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബീട്രൂട്ട് കുറുമയാണ്. അപ്പോ ചപ്പാത്തി